എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ബ്യൂട്ടി ടിപ്സ് ഒന്നും അല്ല കേട്ടോ. എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അവളുടെ ബർത്ത്ഡേയുടെ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി അന്ന് മുതൽ മക്കളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അവരുടെ മാത്രമല്ല, ഞങ്ങളുടെ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി അങ്ങനെയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ ജനുവരി കഴിഞ്ഞു പോയി. അന്ന് ഞാൻ വീഡിയോ ഇട്ടില്ല. പിന്നെ ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ അതും കഴിഞ്ഞു പോയി. അതൊന്നും ഞങ്ങൾ വലിയ കാര്യമായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുത്തൊന്നുമില്ല. പിന്നെ ഞാൻ ബ്യൂട്ടി ടിപ്സ് ആണല്ലോ മെയിനായിട്ട് വിടുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരുന്നത്. പിന്നെ മോളുടെ ബർത്ത്ഡേ, മക്കളുടെ ബർത്ത്ഡേ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യണതിൻ്റെ കാരണം, അവർ വലുതാവുമ്പോൾ അവർക്ക് അവരുടെ പഴയ ഫ്രണ്ട്സിനെ കാണാനും അല്ലെങ്കിൽ അവർ പണ്ടിരുന്നതൊക്കെ കാണാനും ഒക്കെ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പം എൻ്റെ ഇങ്ങനത്തെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ കാണുക. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ വീട്ടിൽ അവളുടെ ബർത്ത്ഡേയുടെ അന്ന് ഒരു കേക്ക് കട്ട് ചെയ്തായിരുന്നു. അന്ന് ഞങ്ങളും സുഹറയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, വേറെ ആരും ഉണ്ടായില്ല. അപ്പോൾ വേറൊരു ദിവസം നമുക്ക് ഹോട്ടലിൽ വെക്കാമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ അന്ന് ആരെയും വിളിക്കാതിരുന്നത്. അപ്പോൾ അന്ന് അവളുടെ ബർത്ത്ഡേ ആണല്ലോ എന്ന് ഓർത്ത് ജസ്റ്റ് അന്നൊരു കേക്ക് കട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ വെക്കണമെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ മക്കളൊക്കെ കുഞ്ഞതായിരുന്ന സമയത്ത് നമ്മൾ എല്ലാ വീക്കെൻഡ് ദിവസങ്ങളിലും ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ ഒത്തുകൂടുക, മക്കളുമായിട്ട് കളിക്കുക, ഞങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്ന് വർത്തമാനം പറയുക, ഭക്ഷണം കഴിക്കുക, നേരം വെളുക്കുന്നോടും വരെ ഇരുന്ന് സംസാരിച്ച് നേരം വെളുപ്പിനായിരുന്നു ഞങ്ങൾ പിരിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. അപ്പം ആ ഒരു ഇത് നമുക്കിപ്പം ഇല്ലല്ലോ. ഇപ്പം മക്കളൊക്കെ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് പഠിക്കാനുണ്ട്, അതുപോലെ അവർക്ക് പല പല കാര്യങ്ങൾ, അതുപോലെ ജോലിക്ക് പോകേണ്ടവർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളായിട്ട് നമുക്ക് അങ്ങനെ ഒത്തുകൂടാനോ അങ്ങനെയൊന്നും പറ്റാറില്ല. എല്ലാവരും ഇച്ചിരി ഇച്ചിരി ദൂരെ ദൂരെയൊക്കെയാണ് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒരു ദിവസം ഒത്തുകൂടാനും ഭക്ഷണം കഴിക്കാനും വർത്തമാനം പറയാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഈ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കുന്നത്. അപ്പോൾ ആ കൂടെ മക്കൾക്ക് അവരുടെ ബർത്ത്ഡേ ആഘോഷിച്ചു എന്നൊരു സന്തോഷമായി. അവർക്കും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരുമായിട്ട് പിള്ളേർ കൂട്ടുകാരെല്ലാവരും കൂടി ഒന്നിച്ചിട്ട് ആഘോഷിക്കണതും വർത്തമാനം പറയണതും ഒക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതിപ്പോൾ നമ്മൾ നമ്മുടെ ദുബായ് ഗ്രാൻഡ് ഹോട്ടലിലാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഒരു മൂന്നാല് ഹോട്ടലുകളുണ്ട്. അതിൽ നാലുകെട്ട് എന്ന് പറയുന്ന മലയാളികളുടെ ഹോട്ടലിലാണ് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പേരെ ഉണ്ടായുള്ളൂ, ഞങ്ങളൊരു മൂന്ന് ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് നേരത്തെ നമ്മൾ പോയി പറഞ്ഞായിരുന്നു, ഞങ്ങളൊരു ഇത്രയും പേരുണ്ട്, ഒരു മൂന്ന് ഫാമിലി ഇത്രയും പേരുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്താനുണ്ട്, നമുക്ക് എക്സ്ട്രാ ഫുഡൊന്നും വേണ്ട. പക്ഷേ അവർ ഫുഡ് വെക്കണ കൂടത്തിൽ എങ്ങനെയാണ് അവർ ചെയ്യണേന്ന് അറിയാനായിട്ടാണ് നമ്മൾ ചോദിച്ചത്. നമുക്ക് വേണ്ടി വേറെ സെപ്പറേറ്റ് ചെയ്യുമോ ചെയ്യണോ, അല്ലെങ്കിൽ അവരുടെ കൂടെ തന്നെയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തലേന്ന് പോയി പറഞ്ഞായിരുന്നു. അപ്പം അന്നത്തെ ദിവസം ബുഫേ ആയിരുന്നു. അപ്പോൾ അവർ ആ കൂടെ നമുക്കും കൂടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കൂടെയുള്ള ബുഫേ ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മിക്ക വീക്കെൻഡുകളിലും ഫുഡ് കഴിക്കാൻ വരണ ഒരു സ്ഥലവുമാണിത്. ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഭക്ഷണം, ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ എന്താ ഇവിടുത്തെ സ്റ്റാഫൊക്കെ ആണെങ്കിലും ഭയങ്കര നല്ല സ്റ്റാഫും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പൊന്നിൻ്റെ ഒരു ഫ്രണ്ടാണ്, അവൾ നാട്ടിൽ പഠിക്കാൻ പോകണതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ അവളെ ഒന്ന് കാണണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു വിളിച്ച്. അങ്ങനെ പിന്നെ ഏകദേശം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ കേട്ടോ. ഇത് നേരത്തെ ഇത് റെഡ് തീമിലായിരുന്നു ഉണ്ടായിരുന്നത് മൊത്തം. ഇപ്പോൾ അവർ അത് വേറെ ആൾക്കാരെ കണ്ട് വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ഇത് ഫുള്ളിങ്ങനെ ഗ്രീൻ കളറാക്കി കൊടുത്തു. പക്ഷേ അടിപൊളിയായിട്ടോ, നമുക്ക് എത്ര നേരം വേണേലും ഇവിടെ രാത്രി ഒരു മണി വരെയുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു മണി വരെ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയോ വർത്തമാനം പറയുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞു, ഞങ്ങൾ പോവാറായി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ.